എല്ലാ കൂട്ടുകാർക്കും ആയിത്തും സേസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആയിത്തും സേസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിട്ട് തന്നെയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ചെറിയ രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യുന്നു, പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് തന്നെയായിട്ടാണ് ആയിത്തും സേസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അടിയിൽ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണം കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ന്യൂസിലോട്ട് വരാം. അതെ ഗൈസ്, നമുക്ക് നമ്മുടെക്കറിയാം കേരളത്തിന് വിളിപ്പേരുകൾ, ഫുട്ബോളിൽ വിളിപ്പേരുകൾ മഞ്ഞപ്പട, അതേമാതിരി തന്നെ മഞ്ഞയിൽ മുങ്ങിയ കേരളം, അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാം ജേഴ്സിയും മഞ്ഞ കളറാണ്. നമ്മളുടെ ബ്രസീലിനെ ഒരു ആസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ജേഴ്സികളൊക്കെ ഇറങ്ങാറ് നമ്മുടെ കേരളത്തിൻ്റെ ജേഴ്സികളൊക്കെ ഫുട്ബോളിൽ. എന്നാൽ ഇപ്പോൾ ആ മഞ്ഞ ജേഴ്സിനെ മുക്കി താഴ്ത്തി ചുവപ്പാക്കാൻ ഇറ്റാലിയൻ ക്ലബ്ബായ എസി മിലാൻ കേരളത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടുന്നത്. അതായത് നമ്മുടെ 7 തവണ ചാമ്പ്യൻ ലീഗ് ചാമ്പ്യന്മാരായ നമ്മുടെ ഇറ്റാലിയൻ ക്ലബ്ബായ എസി മിലാൻ കേരളത്തിലെ അക്കൗണ്ടുകൾ തുറക്കാൻ പോകുന്നു, അതായത് അക്കാഡമികൾ തുറക്കാൻ പോകുന്നു, പുതിയ പുതിയ അക്കാഡമികൾ. ഓക്കെ, അപ്പോൾ ഈ അക്കാഡമികൾ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ കേരളത്തിൽ തുറക്കുകയാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമായിട്ടും അവർ ടൈപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരു കേരള ലീഗ് ക്ലബ്ബായിട്ട്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് 2 ക്ലബ്ബുകളാണ് ഉള്ളത്, ഒന്ന് ശ്രീ ഗോകുലം കേരള എഫ് സിയും അതേമാതിരി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും. അതിൽ അവർ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ISL ഇന്ത്യയുടെ ഇനി 1st ഡിവിഷൻ ലീഗാവാൻ പോകുന്നത്. ആൻഡ് അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ആൻഡ് ഏറ്റവും പ്രമുഖ ക്ലബ്ബും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ടൈപ്പിൽ വരാൻ AC മിലാൻ ഒരു ചാൻസ് ഉണ്ട്. അവർ നമ്മുടെ കേരളത്തിലെ അക്കാഡമികൾ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അങ്ങനെ റിപ്പോർട്ടുകൾ കിട്ടുന്ന സ്ഥിതിക്ക് അവർ അക്കാഡമികൾ പുതിയതായിട്ട് തുറക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സായിട്ടും അവർ ടൈപ്പിലെത്തും. അത് തീർച്ചയായ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. മിക്കതും കേരള ബ്ലാസ്റ്റേഴ്സും AC മിലാനും ടൈപ്പ് ആവാൻ ഒരു ചെറിയ ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അവരെന്തായാലും ഇവിടെ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അക്കാഡമി തുറക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതിൻ്റെ ഭാഗമാവാൻ ഒരു ചെറിയ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും AC മിലാൻ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ടൈപ്പിൽ എത്തുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ISL വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്.